അനുഗ്രഹപൂർണമായ ഒരു മാസത്തിൻ്റെ അവസാന ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. പരിശുദ്ധ ജപമാലയിലൂടെ കർത്താവിൻ്റെ ജീവിത രഹസ്യത്തെ ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്ത് നമ്മൾ കൂടുതൽ ശക്തി ആർജിച്ചവരായി യഥാർത്ഥ ക്രൈസ്തവർക്കുചിതമായ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയായിരുന്നു. യഥാർത്ഥ മരിയഭക്തി എന്ന ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്: ബലഹീനരായ നമ്മെ തൻ്റെ ഉജ്ജ്വല പ്രകാശത്താൽ അന്ധരാക്കുന്ന സൂര്യനല്ല മറിയം, ചന്ദ്രനെ പോലെ മഞ്ജുളയും മൃദുലയുമാണവൾ. മധ്യാഹ്ന സൂര്യൻ്റെ ഉഗ്രപ്രകാശത്തെ സ്വീകരിച്ച് അതിനെ നമ്മുടെ പരിമിതമായ ശക്തിക്കനുരൂപമാക്കി നൽകുക, അതാണ് മറിയം ചെയ്യുന്നത്. തന്നിൽ ആശ്രയിക്കുന്ന ആരെയും, അവർ മഹാപാപികൾ തന്നെ ആയിരുന്നാലും, സ്നേഹനിർഭരയായ ആ മാതാവ് തിരസ്കരിക്കില്ല. ലോകമായ കാലം മുതലേ പരിശുദ്ധ കന്യകയോട് കോൺഫിഡൻസോടുകൂടി നിരന്തരം സഹായം യാചിച്ചിട്ടുള്ള ആരെയും അവൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വിശുദ്ധർ പറയുന്നത് തികച്ചും വാസ്തവമത്രേ. അവളുടെ യാചനകൾ ഒന്നും ദൈവം നിരസിക്കുന്നില്ല. കാരണം അവൾക്ക് അവിടുത്തെ പക്കലുള്ള സ്വാധീന ശക്തി അത്ര വലുതാണ്. മറിയം അപേക്ഷയുമായി തൻ്റെ ദിവ്യസുതൻ്റെ സന്നിധിയിൽ പ്രവേശിച്ചാൽ മാത്രം മതി അവിടുന്ന് അവളുടെ അഭ്യർത്ഥന സാധിച്ചു കൊടുക്കുവാൻ. തന്നെ ഉദരത്തിൽ വഹിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്ത പ്രിയമാതാവിൻ്റെ പ്രാർത്ഥന അവിടുത്തെ സ്നേഹപൂർവം കീഴ്പ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, എത്രയോ അർത്ഥവത്തായ വാക്കുകളാണിത്. പരിശുദ്ധ അമ്മയുടെ അർത്ഥന കർത്താവിൻ്റെ ഹൃദയം കീഴടക്കും. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് അണയ്ക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും കാലാന്തരത്തിൽ ദൈവം ഉത്തരം തരും എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകാം. ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.